ആസ്പത്രിയിലാവും, മരിക്കും. അതിന് നിനക്കെന്താടി? നീ എന്തിനാ അതിന്റെ പേരിൽ എല്ലാവരോടും മെക്കെട്ട് കയറാൻ വരുന്നത്? കുഞ്ഞിനെ കൊണ്ടുപോയി ബാലമോളെ കാണിക്കണം. ജേട്ടനച്ഛൻ എന്നെ വിളിച്ച് കനിവ് കാട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അയാളുടെ കനിവ്! പൊടിമോളുടെ കുഞ്ഞിനെ കണ്ടിട്ടേ അവളുടെ തളർച്ച മാറണ്ട. ഇതടവ ആ നാട്യക്കാരുടെ കുഞ്ഞിനെ തട്ടിയെടുക്കാനുള്ള അടവാ ഇതൊക്കെ. ബാലമോളെയും കാർത്തൂനെ എന്നും വെറുത്തിരുന്ന അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഇതേ പറയൂ. ഇങ്ങനെ ചിന്തിക്കൂ. മോള് വിവരം അറിഞ്ഞോ? കുഞ്ഞിനെ കാണാനും കൂട്ടിക്കൊണ്ടുപോവാനും അവള് പഠിച്ച പണി 18 നോക്കി നടക്കാതെ വന്നപ്പോ ഏതോ ഡോക്ടറെ സ്വാധീനിച്ച് ആസ്പത്രിയിലായി. ആ അതറിയുമ്പോ മോള് ഓടി അണച്ച് കുഞ്ഞുമായിട്ട് അവളെ കാണാൻ എത്തുമെന്ന് അവൾക്കറിയാം. മോളെ, നിന്നെ ജീവനായി കരുതുന്ന ചേച്ചിയാ, അത് നീ മറക്കരുത്. അങ്ങനെ ജീവനായി കരുതുന്നവള് പിന്നെന്താണ് മോളുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കാത്തത്? കുഞ്ഞിനെ കൊടുക്കാൻ താല്പര്യമില്ലാന്നറിഞ്ഞിട്ടും ഇങ്ങനെ അഭിനയിക്കുന്ന എന്തിനാടി? ഇത് അഭിനയം അല്ല അച്ഛ. മുത്തിനെ അത്രയ്ക്ക് ബാലമോൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലേ അവളെ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോയി കാണിക്കുന്നില്ല. മോളെ, മോളൊരു കാര്യം ചെയ്യും, ഗണേശനെയും കൊണ്ട് മൂകാംബിക വരെ പോയിട്ട് വാ. കുഞ്ഞിനെ കൂടെ കൂട്ടിക്കോ. മംഗലാപുരത്ത് താമസിക്കാൻ നമുക്ക് ഹോട്ടലുണ്ടല്ലോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അതിനിടയ്ക്ക് അവൾ കുഞ്ഞിനെ കാണാതെ മേപ്പോട്ട് പോകുന്നെങ്കിലേ അങ്ങ് പോട്ടെ. എന്തിന് ശകനം മുടക്കുന്ന ആ ദോഷക്കാരി പോയാല് മോക്ക് അതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. ബാലമോൾ എങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടാൻ നിനക്ക് കഴിയുമോ മോളെ? കഴിയുമോ? മോളെ, നീ എങ്ങോട്ട് പോവാ? പറയട്ടെ, ഞാനൊന്നും പറയട്ടെ. നീ എങ്ങോട്ട് പോവാ? മോളെ, കുഞ്ഞിനെ ഒരു കാരണവശാലും അവളെ കാണിക്കരുത്. എവിടെ അവള് മാത്രം, അങ്ങനെ ജയിക്കരുത് മോളെ. അവള് നിക്കുക, അവളുടെ മോളെ കൊണ്ട് മറ്റവളെ സ്നേഹിപ്പിക്കാൻ. അവര് സ്നേഹിക്കണം, ഒന്നായി ജീവിക്കണം. അതിന് ഞങ്ങള് സമ്മതിക്കില്ലടി. അതിന് തടയിടും ആ കുഞ്ഞു തന്നെ. മോള് കുഞ്ഞിനെ കൊണ്ട് പോയതേ അവിടേക്കായിരിക്കും, ഹോസ്പിറ്റലിലേക്ക്. ഒരിക്കലും മോള് കുഞ്ഞിനെ കൊണ്ടുപോയി അവളെ കാണിക്കില്ല. നമുക്ക് നോക്കാം. അത്രയ്ക്ക് ചേച്ചിയെ വെറുക്കാൻ എന്റെ മോൾക്ക് കഴിയില്ല. അതിന് ദൈവം വിചാരിച്ച പോലും. ഗായത്രിയോട് ഗണേശൻ വിവരം പറഞ്ഞു കാണില്ലേ അഭിയേട്ടാ? ഏയ്, അങ്ങനെ പറയാതിരിക്കോ. പിന്നെന്താ അവള് വരാത്തെ? അത്രയ്ക്ക് അകലെയാണോ ഞാൻ അവൾക്കിപ്പോ? ആരെ വന്നിരിക്കുന്നു നോക്കി. ഏയ്,
അത്ര ആവേശമൊന്നും വേണ്ട. ബോഡി വളരെ വീക്കാ. വന്നപ്പോഴൊക്കെ എവിടെ എന്റെ മോള് മറിഞ്ഞിരുന്നത്? മോളുടെ അമ്മ എവിടെയാ മോളെ ഒളിപ്പിച്ചു വെച്ചത്? എന്താ മോളെ നിനക്ക് പറ്റിയത്? ഇങ്ങനെ എന്നെ മാറ്റി നിർത്താൻ ഞാൻ എന്ത് ദ്രോഹമാ നിന്നോട് ചെയ്ത്? ഞാൻ വന്നു എന്നറിഞ്ഞിട്ടും നീ ഒന്ന് പുറത്തേക്ക് വരാൻ പോലും മനസ്സ് കാട്ടാതിരുന്ന എന്താ? വന്നപ്പോ തന്നെ ചേച്ചി അനിയത്തെ ചോദ്യം ചെയ്യണോ? ഞാൻ വന്നത് അറിഞ്ഞില്ല എന്ന് പറയാൻ നിനക്ക് പറ്റില്ല. മനഃപൂർവം നീ എന്റെ മുന്നിലേക്ക് വരാതിരിക്കുകയായിരുന്നു മോളെ. അത്രയ്ക്ക് വെറുക്കാൻ എന്തായിരുന്നു കാരണം? അതിന് തക്ക എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്ത്? ഗായത്രി, വാ. ആഗ്രഹിച്ച ആളെ കൈ കിട്ടിയില്ലേ? ഇനി കുറച്ച് സമയം നീ മോളെ കൊഞ്ചിക്ക്. എവിടെയായിരുന്നു എന്റെ മോള്? എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് മാറ്റി നിർത്തിയത്. ഗായത്രി കുഞ്ഞുമായിട്ട് കുറച്ച് സമയം ഇവിടെ നിൽക്കണം. ബാലയുടെ തളർച്ച മാറാൻ അത് അത്യാവശ്യമാണ്. ഞാൻ നിൽക്കാം. കുഞ്ഞിനെയും കൊണ്ട് ഓടിയൊന്നും പോവില്ല. പക്ഷേ ചേച്ചിയുടെ സ്വഭാവത്തിൽ സമീപനത്തിൽ മാറ്റം വന്നേ മതിയാവും അബിയേട്ട. മുത്തിനെ കാണാൻ വരാം, ലാളിക്കാം. എന്നാലത് ഏത് നേരവും വേണമെന്ന് വാശി പിടിക്കുന്നതാ തെറ്റ്. ബാല കുഞ്ഞിനെ കാണാൻ വന്നപ്പോഴൊക്കെ ഗായത്രി കുഞ്ഞിനെ മറച്ചു പിടിച്ചെന്തിനാ? കുഞ്ഞിനെയും കൊണ്ട് മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോയതെന്തിനാ? കാണാൻ കൊതിച്ചു വന്നതാ മോളെ, അത് ഗായത്രിക്കും അറിയാം. എന്നിട്ടും അങ്ങനെ ചെയ്യുമ്പോ അത് ബാല മറ്റാരേക്കാളും സ്നേഹിക്കുന്ന ഗായത്രി തന്നെ ചെയ്യുമ്പോ അവൾക്ക് ഫീൽ ചെയ്യില്ലേ? അതുകൊണ്ട് തന്നെയാ അവൾ അബ്നോർമൽ ആയത്. എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല ബേട്ട. എല്ലാം എന്റെ സ്വാർത്ഥതയായിരിക്കാം, എന്നാൽ ഇവിടെ ബാലിച്ചയുടെ ഭാഗത്തും തെറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. മുത്തിന്റെ അമ്മ ഞാനാണ്, അപ്പൊ ബാലിച്ചയ്ക്കോ വല്യമ്മയുടെ സ്ഥാനമാണ്. എന്നിട്ടും മോളോട് ഇത് മോളുടെ വല്യമ്മയാണെന്ന് പറയുന്നത് പോലും ബാലിച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അല്ല, മോള് ബാലെ അമ്മ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഗായത്രിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഗായത്രി കുഞ്ഞിന്റെ അമ്മ അല്ലാതാവുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഗായത്രി ഇപ്പോ. അത് ബാലിച്ചമാണെന്ന് ഞാൻ പറയൂ. ദേ, ഗായത്രിയെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും ബാലയുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കുന്ന പോലും തെറ്റാണ്. എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് എന്റെ മനസ്സിനെ അറിയൂ. ചേച്ചിയോട് പഴയ സ്നേഹം അതേപടി ഉള്ളതുകൊണ്ട് ചേച്ചി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഓടിയെത്തിയത്. ഇനിയിപ്പോ ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം. അതിനുമപ്പുറം ആവശ്യങ്ങൾ അതാ അംഗീകരിക്കാൻ പറ്റാത്തത്.
നീ കുഞ്ഞിനെ കൊണ്ട് വന്നത് എന്തുകൊണ്ട് നന്നായി. ഗണേശേട്ടനും ആ അഭിപ്രായമാണല്ലോ. എത്ര നാള് ഇങ്ങനെ ചേച്ചിയുടെ സങ്കടം മാറ്റാൻ കുഞ്ഞുമായിട്ട് വരാൻ പറ്റും? ഈ വരവ് അവസാനിപ്പിക്കാൻ എന്റെ മുന്നിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. മോളെ, നമ്മുടെ മുത്തിനെ ബാലേജിക്ക് കൊടുക്ക. നമ്മുടെ മോള് ബാലേജിയെ അമ്മയെന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനോ മോക്ക് രണ്ടമ്മമാരെ വേണ്ടെന്ന് വാദിക്കുന്നു. അതിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതാണ് പോം വഴി. ചേച്ചി തന്നെ കുഞ്ഞിനെ എടുത്തോട്ടെ. കഴിയോ അങ്ങനെ മോളെ ബാലേജിക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കാൻ? നിനക്ക് കഴിയോ? പിന്നെ പിന്നെ ഞാൻ എന്ത് വേണം ഗണേശേട്ട? ഈ പ്രശ്നം കാരണം സമനില തെറ്റിയ പോലുണ്ട് എനിക്ക്. ഞാൻ ചിലപ്പോ അങ്ങനെ കടുത്ത തീരുമാനങ്ങൾ എടുത്തെന്ന് വരും. എങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ബാലേജിയെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുന്നത് മനുഷ്യത്വം. അപ്പോഴവരനുഭവിക്കുന്ന ആശ്വാസം നമ്മുടെ മോക്ക് തന്നെയാ ഗുണമായി വരുന്നത്. എന്നാ അതിനപ്പുറം എന്തെങ്കിലും ചെയ്യാനാണ് പരിപാടിയെങ്കിൽ നിരാശയിൽ നീ എടുക്കുന്ന തീരുമാനത്തിന് അതിലും വലിയ നിരാശയായിരിക്കും നിന്നെ കാത്തിരിക്കുന്നത്. മുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാ. മോളെ പിരിഞ്ഞ് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനൊരു സാഹചര്യം വന്നാ മോൾക്കൊപ്പം ഭർത്താവിനെയും പിരിയാൻ നീ തയ്യാറായിക്കോണം. കുഞ്ഞില്ലാതെ പിന്നെ നമുക്ക് എന്ത് ജീവിതം അവിടെ ഉള്ളത്? എങ്ങനെയാ നമ്മൾ മുന്നോട്ട് പോകുന്നത്? കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ ബാലേച്ചക്കൾ സമനില തെറ്റും നിനക്ക്. അത് സഹിച്ച് മുന്നോട്ട് പോവാൻ എന്നെ കൊണ്ടാവില്ല. വിഷമം വരുമ്പോ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് സ്വന്തം പുരുഷനെ തന്നെയായിരിക്കും. അതുകൊണ്ട് കുഞ്ഞിനെ കൊടുക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ കൊടുത്തിട്ട് നീയും ബാലേച്ചയ്ക്കൊപ്പം പോയി താമസിച്ചോ. പിന്നെ എന്നെ പറ്റി ചിന്തിക്കണ്ട. ഞാൻ എന്ത് ചെയ്യുന്ന നീ അന്വേഷിക്കണ്ട. എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനം എടുക്കും ബുദ്ധിയുള്ള അമ്മമാര്. അല്ലാതെ രണ്ടും കെട്ട രീതിയിൽ ചിന്തിക്കില്ല. അതേ പറ്റിയൊക്കെ ചിന്തിക്കാം. കുഞ്ഞുങ്ങളില്ലാത്തവര് ആ പ്രശ്നം പരിഹരിക്കാനാ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നത്. എന്നാ അവിടെയും സമാധാനമില്ല, സ്വസ്ഥതയുമില്ല. ആൾക്കാർ പറയുന്നതിൽ കാര്യമുണ്ട് ബാല. മോള് നിന്നെ പോലെ തന്നെയാ. നഷ്ടപ്പെട്ട നമ്മുടെ മോള് ഈ പരിയിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ ഇരുന്നേനെ. ആ മോൾക്ക് പകരം ദൈവങ്ങൾ തന്നതാ എനിക്ക് എന്റെ മുത്തനെ. അതല്ലേ അഭിയേട്ട നമുക്ക് മറ്റൊരു കുഞ്ഞിനോടും തോന്നാത്ത വാത്സല്യം ഈ മോളോട് തോന്നുന്നത്? അടുത്തടുത്ത് താമസിക്കണം ഇനി നമ്മളും ഗണേശനും ഗായത്രിക്കും ഒപ്പം. അതൊന്ന് ഗണേശനോട് പറയണം, സമ്മതിപ്പിക്കണം. സമ്മതം തരേണ്ട ആളെത്തിയല്ലോ, ഇനി നേരിട്ട് ചോദിക്കേ. എന്താ ബാലച്ചി, അടുത്തടുത്ത് താമസിക്കണമെന്നാ ഇവള് പറയുന്നത്? ഈ ആവശ്യം പറഞ്ഞു തുടങ്ങിയിട്ട് ദിവസങ്ങളായി, ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. തീരുമാനം പറയേണ്ടത് ഗായത്രിയാ. ഗണേശന് സമ്മതമാണോ? ആയിരിക്കും എന്നറിയാം. ഇപ്പോ പ്രശ്നം അത്രയും ഗായത്രിക്ക. ഞാൻ മോളെ സ്വന്തം എന്ന് കരുതി സ്നേഹിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അല്ലേ? അവൾ അരികിലേക്ക് വരുമ്പോ ചേച്ചി അവളോട് നേരിട്ട് ചോദിക്കാം.
അവളുടെ തീരുമാനം എന്തായാലും അത് ഞാൻ അനുസരിക്കും. എന്റെ അഭിപ്രായത്തിൽ അടുത്തടുത്ത് വീട്ടിൽ താമസിക്കാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ ഗായത്രി ഇപ്പോ ഒരു ഭയം ബാധിച്ചിട്ടുണ്ട്, അതാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. പിന്നെ അതിനെ ആളിക്കെത്തിക്കാൻ നാവുള്ള ചിലരും ചുറ്റിലും ഉണ്ടല്ലോ. ഗായത്രിക്ക് കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസമാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ അവളുടെ സങ്കടം കണ്ടിട്ടാ എന്നെ ഉപേക്ഷിക്കുക ഗണേശേട്ടെന്ന് അവള് പറഞ്ഞത് നെഞ്ചിൽ തട്ടിക്കൊണ്ടാ. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ഞാൻ മുൻകൈ എടുത്തത്, എന്നാൽ അതെങ്ങനെ കൈ തീരുമെന്ന് ഞാൻ കരുതിയില്ല. അനിയത്തി ഏറ്റെടുത്ത കുഞ്ഞിന് പിന്നാലെ ചേച്ചി വരുമെന്ന് കരുതിയില്ലല്ലേ. ആർക്കും കേടുപാട് കൂടാതെ ജീവിതം മുന്നോട്ട് പോകണേന്നാ അഭിയുടെ പ്രാർത്ഥന. ഇനി ഇതിന്റെ പേരില് ആരും ശത്രുക്കളാവാൻ പാടില്ല. പിന്നെ കണ്ടാൽ മിണ്ടാതെ മാറിപ്പോകാനും പാടില്ല, അത്രേ ഉള്ളൂ എനിക്ക്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതേ ബാലയുടെ അഭിനയമാണെന്നാ എനിക്ക് തോന്നുന്നത്. കുഞ്ഞിനെ കാണാനും ഗായത്രിയെ അനുനയിപ്പിക്കാനുള്ള അടവ് തന്നെ അത്. അതുകൊണ്ടാ അവര് തമ്മിൽ ഇനി അങ്ങ് ഒന്നിക്കൊന്നൊരു സംശയം. ഇടയ്ക്ക് അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നൊക്കെ കേട്ടു. ഇനി അങ്ങനെ അവര് മാറി താമസിക്കൊന്നും അറിയില്ല. താമസിക്കുന്നെങ്കിൽ താമസിക്കട്ടെ പുല്ല്, നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാൻ പോകുന്നില്ല. ആ നിലയ്ക്ക് ശല്യങ്ങൾ ഇറങ്ങിയാ നമുക്ക് ഈ വലിയ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ. ജീവിക്കാൻ വീട് മാത്രം മതിയോ? കഴിക്കാനോ എന്തെങ്കിലും വേണ്ടേ? പാപ്പരായ നിങ്ങക്കെ ഇപ്പൊ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഉണ്ടോ? ഭർത്താക്കന്മാർക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലെങ്കിലേ ഞങ്ങക്കെ മറ്റുള്ളവരുടെ തണല് തേടിയേ പറ്റൂ. എന്നാ നീ പോയി രണ്ടാം കെട്ട് കെട്ടടി. ഞാനൊന്ന് യെസ് മൂളിയ മതി, നിങ്ങക്ക് പകരം വേറെ ഒരാളെ അമ്മയും ഗണേശനും കണ്ടെത്തി തരും. കണ്ടെത്തി തരും എന്നാ ആയിക്കോട്ടടി. നമ്മുടെ മക്കളെ കൊണ്ട് രണ്ടാമത് കെട്ടുന്നവനെ അച്ഛാന്ന് വിളിപ്പിക്കടി. കെട്ടാൻ പോണ്, പിന്നെ ആര് വന്നാലും നിന്നോടൊപ്പം വേണ്ടേടി ജീവിക്കേണ്ടത്. ഞാനൊരു നല്ല പെണ്ണാണ് നല്ല പെണ്ണാണെന്ന് നീ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ. ഒരിക്കലും നന്നാകാത്തവള് ഒരു ആശ്വാസത്തിന് വേണ്ടി സ്വയം നന്നാവാൻ വേണ്ടി പറയുന്ന ഭംഗി വാക്കുകൾ മാത്രം ഓടിയത്. ഒരിക്കലും ഒരിക്കലും നീ നന്നാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ആര് നിന്നോടൊപ്പം ജീവിച്ചാലും അവസാനം അവൻ ജയിലിലേക്ക് പോകേണ്ടി വരും. നിന്നെ കൊന്നിട്ട് വരണം നിന്നെ കേട്ടാൻ പറ്റിയ സാന. ഇനി അമ്മ വരുമ്പോ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കൂ. മോളെവിടെയായിരുന്നു? ഞാൻ വെറുതെ പുറത്ത് നിൽക്കായിരുന്നു. ഗണേശൻ എന്തേലും പറഞ്ഞോ? അല്ല, നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാ. അടുത്തടുത്ത് താമസിക്കുന്നതിനെ പറ്റി ഗണേശൻ എന്തേലും പറഞ്ഞായിരുന്നു എന്ന്. അത് പിന്നെ ഗണേശേട്ടന്റെ അമ്മയുടെ അഭിപ്രായം എന്താന്ന് ചേച്ചി ചോദിച്ചില്ലേ? ഈ വിഷയം അമ്മയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോ അമ്മ പറഞ്ഞത് എന്താന്ന് ഗണേശേട്ടൻ പറഞ്ഞില്ലേ? അമ്മയ്ക്ക് കുടുംബം വിട്ടു പോരാൻ തീരെ താല്പര്യമില്ല. മരിക്കുന്നതും അവിടെ കിടന്ന് വേണമെന്നാ പറയുന്നത്. ഞങ്ങള് നിർബന്ധിച്ചു നോക്കി,
അടുത്തടുത്ത് താമസിക്കുവാണെങ്കിൽ ചേച്ചിയുടെയും ഓട്ടം അവസാനിക്കുമല്ലോ. എന്നാൽ അമ്മ അണുവിടെ മാറുന്ന ലക്ഷണമല്ല. ഇപ്പോ ഗണേശന്റെ അമ്മ കുറച്ച് സോഫ്റ്റ് ആയതായിരുന്നല്ലോ. ആയിരുന്നു, പക്ഷെ ഇതിനെ പറ്റി പറഞ്ഞപ്പോ നമുക്കൊപ്പം നിന്നില്ല. നമുക്ക് മുത്തിനെയും കൊണ്ടൊന്ന് ഇടയഭവനം വരെ പോയാലോ? എന്തിനാ ഇപ്പൊ അവിടേക്ക്? ഒരു ദിവസം അവിടെ കഴിയായിരുന്നു. മുത്തനെയും കൂട്ടി ചെല്ലണോന്ന് ഫാദർ അവസാനമായിട്ട് കണ്ടപ്പോ പറയുകയും ചെയ്തു. അങ്ങനെ അവളോട് സഹതാപമായിട്ട് നടന്നാൽ ദേ ദത്തെടുത്ത കുഞ്ഞിനെ അവള് സ്വന്തമാക്കും. നമ്മുടെ കുട്ടിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കില്ല, അവളോ സ്വന്തം കുഞ്ഞും കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ആ കാഴ്ച നിനക്ക് സഹിക്കാൻ പറ്റുമോ ശേഖര? താങ്ങാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞിന് കിട്ടാത്ത സുഖവും സന്തോഷവും അവൾക്കും വേണ്ട.